ഈ ലക്കത്തിൽ കേരള നിയമസഭ സ്പീക്കറായിരുന്ന അലക്സാണ്ടർ പറമ്പിത്തറ മാഷിനെയാണ് നമ്മൾ എല്ലാവരും അനുസ്മരിക്കുന്നത്. വരാപ്പുഴ അതിരൂപത അംഗമായിരുന്ന അദ്ദേഹം കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന കാലം 1967 കേരള കോൺഗ്രസ് നിയമസഭയിൽ അംഗത്വ സംഖ്യ 9 ചുരുക്കി. ആ കാലയളവിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവായി മാഷിനെയാണ് എല്ലാവരും ചേർന്ന് നിർദ്ദേശിച്ചത്. എന്നാൽ അത് സ്നേഹപൂർവം ആദരപൂർവം തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം കെ കരുണാകരന്റെ പേര് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് കോൺഗ്രസിലേക്ക് കെ കരുണാകരൻ എന്ന നാമം വളരെ പ്രശസ്തമായി മാറിയത്. ഇദ്ദേഹത്തിനെ കുറിച്ച് അനുസ്മരിക്കുകയാണ് നമ്മൾ. അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളെയും ഓർക്കുകയാണ്. ആ നന്മകൾ പങ്കെടുക്കുവാനായി ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനെ നമ്മളുടെ സ്വന്തം കെ വി തോമസ് മാഷ. മാഷിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്മൃതിയുടെ ഈ പുതിയ ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പറമ്പിത്ത മാസ്റ്റർ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അലക്സാണ്ടർ പറമ്പിത്ര എൻ്റെ അധ്യാപകനാണ്, പ്രധാന അധ്യാപകൻ. എൻ്റെ മാത്രമല്ല, എൻ്റെ അപ്പൻ കുപ്പശ്ശേരിൽ ദേവസ്വം വർക്കി, എൻ്റെ മൂത്ത സഹോദരൻ കുപ്പശ്ശേരി ജോസഫ്, എൻ്റെ ഇളയ സഹോദരൻ ഡോക്ടർ പീറ്റർ, ഇവരെല്ലാം സാറിൻ്റെ ശിഷ്യഗണങ്ങളാണ്. ഞാൻ 1951 അഞ്ചാമത്തെ വയസ്സിലാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൽ 1 ചേർന്നത്. അന്ന് എൻ്റെ അപ്പനോടൊപ്പമാണ് ഞാൻ ഈ സ്കൂൾ മുറ്റത്തെത്തുന്നത്. സാറ് വന്ന് ചോദിച്ചു, വർക്കിയുടെ മകനാണ് ജീവ, എന്നെ കൈപിടിച്ച് 1 ബെഞ്ചിൽ കൊണ്ടുപോയി. അന്ന് ചെറുമൽ എലിസബത്ത് ടീച്ചറാണ് ഞങ്ങളുടെ അധ്യാപിക. അന്ന് മുതലുള്ള ബന്ധമാണ്. പറമ്പിത്തറ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുമ്പളങ്ങിക്കാർക്കും പശ്ചിമകൊച്ചിക്കാർക്കും വളരെ ആരാധ്യനായ ഒരു പുരുഷനാണ്. അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിരുന്ന സന്ദർഭത്തിൽ തന്നെ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു സന്ദർഭത്തിൽ കേരള നിയമസഭയിലെ സ്പീക്കറായി. അദ്ദേഹം സത്യസന്ധതയുടെ പ്രതീകമായിരുന്നു. ഒരു വലിയ മരിയ ഭക്തനാണ്. സാറിൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മാതാവിൻ്റെ വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്തയുണ്ടായിരുന്നു. മാത്രമല്ല, വളരെ ഉദാരവാദിയായ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. അന്നൊക്കെ ശമ്പളം കൊടുക്കുന്നത് മാനേജ്മെൻറ്റാണ്. നമ്മളെങ്കിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂള് ഞങ്ങളുടെ ഇടവകയുടെ കീഴിലാണെന്നുള്ളത് പിന്നീടാണ് അത് രൂപതയുടെ കീഴിൽ പോയി. അക്കാലത്ത് ഇടവകയിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. കിട്ടുന്ന ശമ്പളം അദ്ദേഹം പോക്കറ്റിലും വലിയ രൂപയാണ്. സാറിന് ശമ്പളം കിട്ടുന്ന നാട്ടുകാർക്കറിയാം, വരുന്ന പാവപ്പെട്ട എല്ലാവർക്കും എണ്ണി നോക്കാതെ കീസയിൽ കൈയിട്ട് കിട്ടുന്നതാണ് കൊടുക്കുന്നത്. അതെൻ്റെ മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ സാറിൻ്റെ പൈസ ഉണ്ടാവില്ല, പക്ഷെ ആരോടും പുറത്ത് പറയില്ല. അത് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ വരെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ സാറിൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, മാഷേ എൻ്റെ അമ്മ മരിച്ചു, പെട്ടി വാങ്ങിക്കാൻ കാശില്ല. അപ്പം എനിക്കറിയാം സാറിൻ്റെ കയ്യിൽ പൈസ ഇല്ല. സാറ് പറഞ്ഞു, ശരി, നീ പോയി ഞാൻ കത്ത് തരാം. തേവരയില്ല, ജോസഫിൻ്റെ കടയിൽ നിന്ന് പെട്ടി വാങ്ങിക്കും. അതാണ് മാഷ് സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ. കോൺഗ്രസ് 2 പിളർന്നപ്പോൾ അദ്ദേഹം നിന്ന് സംഘടനാ കോൺഗ്രസിൻ്റെ കൂടിയാണ്. തനിച്ച് അദ്ദേഹം എറണാകുളത്ത് ജാഥ നടത്തിയിട്ടുണ്ട്. ഏവരും ആദരിച്ച ഒരു അധ്യാപകൻ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്ക് വലിയൊരു ഉദാഹരണമായി പിന്നീട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ചെല്ലാനത്തു നിന്നാണ് വിവാഹം കഴിച്ചത്. അന്ന് പതാരം കൊടുക്കുക ഒരു ഏർപ്പാടുണ്ട്. കാരണം പെണ്ണ് കിട്ടുന്ന പെൺപടത്തിൽ നിന്നും ഒരു അംശം പള്ളിക്ക് കൊടുക്കും. സാറിനത് കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം സ്പീക്കറായതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ആദ്യ ശമ്പളം അതിലുള്ള തുക ചെല്ലാനത്ത് അയച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെയുള്ള പറമ്പിത്തറ മാസ്റ്റർ പ്രഗത്ഭനായ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സെൻറ്റ് പീറ്റേഴ്സിൽ നിന്ന് ജയിച്ച് തേവര കോളേജിൽ ചെല്ലുകയും പിന്നീട് വളരെയധികം പ്രഗത്ഭരായ
പ്രാസംഗികരുടെ പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പരമിത്ത മാസത്തെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. സ്നേഹസമ്പന്നനായ അധ്യാപകൻ, സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ, അതുപോലെ തന്നെ കുമ്പളങ്ങിയുടെ വളർച്ചയിൽ സാറ് ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുമ്പളങ്ങി പെരുമ്പടപ്പ് വാരത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ തുടക്കം കുറിച്ചത് പരമിത്ത മാസം ആ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനെ, സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകനെ ഞാൻ സ്നേഹപുരസ്കൃതമാക്കി.